അമേരിക്കയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 39,000 കവിഞ്ഞു. കോവിഡ് ബാധിതരുടെ എണ്ണം 7,00,000-ൽ അധികമായി. രാജ്യത്തെ നിയന്ത്രണങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഹൂസ്റ്റണിൽ നിന്ന് രഞ്ജിത് പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അമേരിക്കയിൽ ഇപ്പോൾ രോഗബാധിതരുടെ എണ്ണം 7,00,000-ന് പുറത്താകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ചില ശുഭസൂചനകളുമുണ്ട്. കാരണം ന്യൂയോർക്ക്, ന്യൂജേഴ്സി മുതലായ സ്റ്റേറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ട് എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ന്യൂജേഴ്സി മേയർ മർഫിയുടെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ കൺട്രോളിലോട്ട് വരുന്നു എന്നുള്ള ഒരു അതൊരു നല്ല സൂചനയെ തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിൻ്റെ ചില തീരുമാനങ്ങൾ എല്ലാവരിലും വളരെ വലിയൊരു ആശങ്ക ഉളവാക്കിയിരിക്കുകയാണ്. അതിൽ പ്രധാനം കൺട്രി എത്രയും പെട്ടെന്ന് തന്നെ തുറന്ന് പ്രവർത്തിക്കുന്ന നിലയിലോട്ട് വരണം എന്നുള്ള ഒരു പ്രഖ്യാപനം. ടെക്സസ് പോലുള്ള സ്റ്റേറ്റുകളിൽ അടുത്ത ആഴ്ച മുതൽ ലോക്ക്ഡൗൺ എന്ന് പറയുന്നതിൻ്റെ താൽക്കാലികമായി വിരാമം വിടുകയാണ് എന്നുള്ള ഒരു സൂചനയും ഗ്രെഗ്, ടെക്സസ് റിപ്പബ്ലിക്കൻ ഗവർണർ, പ്രസ്താവനയിലൂടെ പറയുകയുണ്ടായി. ഇതൊക്കെ ഒരു പക്ഷേ മലയാളി സമൂഹം ഉൾപ്പെടെയുള്ളവർക്ക് കുറച്ചുകൂടി ആശങ്ക പകരുന്ന വാർത്തയാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ചില സ്റ്റേറ്റുകൾ, ഒഹായിയോ, കെൻറ്റക്കി, കാലിഫോർണിയ, നോർത്ത് ഡെക്കോട്ട മുതലായ സ്റ്റേറ്റുകളിൽ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് എതിരെയുള്ള ചില സമരങ്ങളും ആരംഭിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അമേരിക്കൻ ജനത വ്യത്യസ്തമാണ് ഓരോ കാര്യങ്ങളിലും സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പ്രക്ഷോഭങ്ങൾ ഈ പറയുന്ന സ്റ്റേറ്റുകളിൽ ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ട്രംപ് ഭരണകൂടവും ഈ ഒരു നിലപാടിലാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിലൂടെ എല്ലാ സ്റ്റേറ്റുകളും കുറച്ചുകൂടി തുറന്ന് പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളൊരു പ്രഖ്യാപനം തന്നെയാണ്, അതിൽ തന്നെയാണ് ട്രംപ് ഉറച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ വിവാദ പരാമർശത്തിലും ട്രംപ് ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചൈനയുടെ വുഹാനിലെ ലാബറട്ടറിയിൽ ഉണ്ടായത് തന്നെയാണ് ഈ ഒരു വൈറസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം. അദ്ദേഹം ശക്തമായി തന്നെ അതിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടും കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ടെക്സസ് സ്റ്റേറ്റ് ഒരു റീഓപ്പണിംഗ് പ്ലാന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി പല മേഖലകളും തുറന്ന് പ്രവർത്തിക്കണം. അത് മെയ് 1 സ്റ്റേറ്റ് ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലോട്ട് എത്തണം എന്നുള്ളൊരു ആഹ്വാനവും ടെക്സസ് ഗവർണർ ഗ്രെഗ് ആബട്ട് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇതാണ് ഇവിടുത്തെ പ്രധാന വാർത്തകൾ. താങ്ക് യു എസ് കെ.